ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷൈമാസ് കുക്കറി വേൾഡ്. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ തൈരും കൊണ്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. വീട്ടിലുള്ള സാധാ ചേരുവകൾ കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. വെറും 15 മിനിറ്റ് മതി നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട്. കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊരു പെട്ടെന്ന് ഗസ്റ്റ് വന്നാലോ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മൾ തൈരും കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത് ഒരു ഫ്ലേവറൊക്കെ കൊടുത്തിട്ടാണ് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ നോർത്ത് ഇന്ത്യൻ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് എന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതേപോലെ ആദ്യമായിട്ട് കാണാനായും സാധിക്കും. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പുളിപ്പില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. പുളിപ്പില്ലാത്ത തൈര് തന്നെ ഇതിന് എടുക്കുക, അപ്പോൾ മാത്രം നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ചാട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ചാട്ട് മസാല ഇല്ലാത്തവർക്ക് ഡ്രൈ മാംഗോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര 2 ടീസ്പൂൺ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് ഇതിന് കിട്ടുകയുള്ളൂ. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്ന പോലെയാണ്. ഈ ഒരു ലൂസ് തിക്നെസ് വേണം. അപ്പോൾ ഇത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു ഭാഗത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി വേറൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 1 കപ്പോളം കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നമുക്കൊരു ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ കാണുന്ന പോലെ ദാ ഈ ഒരു ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് റൗണ്ടിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓരോ കിഴിയിലേക്കും ഇപ്പോൾ കാണുന്ന പോലെ ഫുൾ എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാധാ പോലെ ഇതും പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഓരോ ബാറ്ററും ഓരോ കിഴിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാത്തിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പൊരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് റെഡിയാക്കിയിട്ടുണ്ട്. പതുക്കെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ എല്ലാതും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഒരു ഭാഗത്തിലേക്ക് മാറ്റിവെക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ തൈരിൻ്റെ മിക്സിലേക്ക് നമ്മളിപ്പോൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ആ ഉണ്ണിയപ്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു 10 മിനിറ്റോളം ഇട്ട് വെക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ആ ടേസ്റ്റൊക്കെ ഇതിലേക്ക് പിടിച്ച് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ഇതേപോലെ സ്ലൈസാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഓയിലേക്ക് കടുകും കറുവേപ്പില ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ലാസ്റ്റ് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്, തികച്ചും വെറൈറ്റി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ആരും ഇതേപോലൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ തൈര് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. നമ്മളിത് തൈരും കൊണ്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ചാട്ട് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇത് 15 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് പെർഫെക്റ്റ് ടേസ്റ്റ് ഇതിൽ ഇറങ്ങി കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ 5 മിനിറ്റ് രൂപത്തിന് വേണ്ടി ഷേമസ് കുക്കറുകൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ദിവസം ഞാൻ വീഡിയോസ് രാവിലെ 8:00 മുമ്പേനും ഇടയ്ക്ക് ഇടുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ തീർച്ചയായും അത് കാണുക, സപ്പോർട്ട് ചെയ്യുക.